നമ്പർ എയ്റ്റീൻ പോക്സോ കേസിലെ പ്രതി റോയ് വയലാറ്റ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് സർക്കാർ കോടതിയിൽ പരാതിക്കാരി മാധ്യമങ്ങളിലൂടെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും റോയ് വയലാറ്റ് ആരോപിച്ചു റോയിയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ബിനിലുണ്ട് കോടതിയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ബിനിൽ ഏതു തരത്തിലുള്ള വാദ പ്രതിവാദങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത് സർക്കാർ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ ധരിപ്പിച്ചത് നമ്പർ എയ്റ്റീൻ ഹോട്ടലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധ റോയ് വയലാറ്റ് അടക്കമുള്ള പ്രതികൾ സഹകരിക്കുന്നില്ല എന്നാണ് സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചത് പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് ഇതിൽ അനിവാര്യമാണ് എന്ന നിലപാടും പ്രോസിക്യൂഷൻ കോടതിയിലെടുത്തു എന്നാൽ പ്രതിഭാഗം പരാതിക്കാരിക്കെതിരെ രംഗത്ത് വന്നു പരാതിക്കാരി മാധ്യമങ്ങളിലൂടെ ഓരോ ദിവസവും തെറ്റായ വിവരങ്ങളാണ് പുറത്തേക്ക് വിടുന്നത് ഈ പരാതിക്കാരി മുൻപും സമാനമായ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന ആരോപണവും പ്രതിഭാഗം കോടതി മുമ്പാകെ ഉന്നയിച്ചു ഇവർക്കെതിരെ മുൻപും കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളും രേഖകളും തങ്ങളുടെ കൈവശമുണ്ട് അത് കോടതിയിൽ ഹാജരാക്കുകയാണ് എന്നും പ്രതിഭാഗം അഭിഭാഷകർ അറിയിച്ചു ഇതിൽ വിശദമായ വാദം അനിവാര്യമായതിനാലാണ് കോടതി ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാമെന്ന് ഇതിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി രേഖാമൂലമുള്ള ഒരു ഉത്തരവ് അനുവദിച്ചില്ല പക്ഷേ നേരത്തെ ഉള്ള നേരത്തെ ഈ കേസ് പരിഗണിച്ച വേളയിൽ വാക്കാൽ കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു കടുത്ത നടപടികൾ ഉണ്ടാവരുത് എന്നത് അത് ആവർത്തിക്കുന്നു എന്നതാണ് കോടതി പറഞ്ഞത് പക്ഷേ രേഖാമൂലം ഉത്തരവില്ല കോടതി വാക്കാലുള്ള കാര്യം പറ വാക്കാൽ ഒരു നിർദ്ദേശം നൽകിയാലും അത് അനുസരിക്കുമെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു അതേസമയം പ്രോസിക്യൂഷൻ അറസ്റ്റ് ചെയ്യില്ല എന്ന കാര്യം കോടതിയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് തിങ്കളാഴ്ച വരെ പോലീസ് പോവില്ല എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് റോയ് വയലാറ്റ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ

അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ പല സാക്ഷികളുടെയും മൊഴികൾ ഇതിനോടകം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സാക്ഷി മൊഴികളിൽ നിന്ന് ഈ പരാതിക്കാർ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ആ വസ്തുതകൾ ഉണ്ട് എന്നാണ് പ്രഥമനൃഷ്ടിയെ ബോധ്യപ്പെടുന്നത് എന്നാണ് ആ പോലീസ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റോയ് വയലാറ്റ് അടക്കമുള്ള കേസിലെ മൂന്ന് പ്രതികളെയും റോയ് വയലാറ്റിനെയും സൈജു തങ്കച്ചനെയും അഞ്ജലിയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുന്നത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുന്ന സമയത്ത് സർക്കാർ കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അറസ്റ്റിൽ സാധ്യതകൾ ഇപ്പോഴില്ലാത്തത് കൊണ്ട് തന്നെയാണ് കാരണം ഹൈക്കോടതി ഇത്തരത്തിലൊരു വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാതെ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക ഈ സമയത്ത് എന്ന രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്